ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം പഠിക്കാം. അതായത്, നമ്മളിപ്പോൾ ഏത് പ്രൊഫഷനിൽപ്പെട്ട ആളുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലോ കോളേജിലോ പഠിക്കുന്ന ആളായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിൽ പല ആൾക്കാരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ള ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതൊരു ഗ്രൂപ്പിലും, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ആണെങ്കിൽ, ഒരു കുസൃതിയായിട്ട് ഒരു കുട്ടി ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും, അല്ലേ? അങ്ങനെ കുസൃതിയായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ എന്താണ് വിളിക്കുക? നോട്ടി എന്ന് പറയും. ഹീസ് വെരി നോട്ടി. അവൻ നോട്ടിയാണെന്ന് നമ്മൾ പറയും, അല്ലേ? നമ്മൾ മറ്റൊരു വീഡിയോയിൽ വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പഠിച്ചു. അതായത് ആക്ഷൻ വേർഡ്സിൻ്റെ, പ്രവൃത്തിയുടെ ഡിഫറെൻറ്റ് ഫോംസ്: പ്ലേ, പ്ലേസ്, പ്ലേയിങ്, പ്ലേയ്ഡ്, പ്ലേയ്ഡ്, റൈറ്റ്, റൈറ്റ്സ്, റൈറ്റിംഗ്, റോട്ട്, റിട്ടൺ. ഇങ്ങനെ പഠിച്ചു. ഇതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കുക: പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും. നമുക്കറിയാം, ഇംഗ്ലീഷിലെ 98% വാക്കുകളുടെയും അവസാനം ഇ ഡി, പ്ലേയ്ഡ്, ഓപ്പൺഡ്. ഇതുപോലെ പ്ലേ എന്ന വാക്കിന് ശേഷം ഇ ഡി ചേർത്താൽ നമുക്ക് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും കിട്ടും. അതുപോലെ തന്നെ ഓപ്പൺഡ് കൂടെ ഇ ഡി ചേർത്ത് ഓപ്പൺഡ്, ഓപ്പൺഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, റിമൂവ്, റിമൂവ്ഡ്, റിമൂവ്ഡ്. അങ്ങനെ ഇ ഡി ചേർത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആൾക്കാർ മാത്രം, നമ്മുടെ ക്ലാസ്സിലെ നോട്ടി ആയിട്ടുള്ള, വികൃതി ആയിട്ടുള്ള ഒരു കുട്ടിയെ പറ്റി പറഞ്ഞ പോലെ, ചില ആൾക്കാർ മാത്രം ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല. ഇംഗ്ലീഷിലെ 98% ഇംഗ്ലീഷ് വാക്കുകളും ഇ ഡി ചേർത്താൽ നമുക്കിത് കിട്ടും. എന്നാൽ ഒരു 2% ആൾക്കാർ മാത്രം ആ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല. അവരവരുടേതായ ഒരു രീതിയിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ക്ലാസ്സിലെ ടീച്ചർ എന്നാ പറഞ്ഞാലും കേൾക്കില്ല. അതിനുള്ള എക്സാമ്പിളാണ് റൈറ്റ്, റോട്ട്, റിട്ടൺ, കം, കെയിം, ഖം, ഗോ, വെൻറ്റ്, ഗോൺ. ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോട്ടി, നോട്ടി വെർബ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നോട്ടി വെർബ് എന്താണ്, അല്ലാത്ത വെർബ് എന്താണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർമാരെല്ലാം നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്: റെഗുലർ ആൻഡ് ഇറഗുലർ. റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? റെഗുലർ എന്ന വാക്കിൻ്റെ അർത്ഥം റെഗുലറായിട്ട്, സ്ഥിരമായിട്ട്, അല്ലേ? സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതാണ് റെഗുലർ. സോ റെഗുലറായിട്ട് എല്ലാ വാക്കുകളുടെയും കൂടെ, എല്ലാ വെർബിൻ്റെയും കൂടെ ഇ ഡി ചേർത്താൽ നമുക്ക് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടും. എന്നാൽ ചില ആൾക്കാർ മാത്രം ഇറെഗുലറാണ്, അതായത് റെഗുലർ അല്ല, എനിക്ക് മാത്രം കുറച്ച് പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള വെർബുകളാണ് ഈ റൈറ്റ്, ഗോ, കമ്മൊക്കെ. ഇവരുടെ കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇ ഡി ചേർത്താൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടില്ല. അങ്ങനെയുള്ളവർ വികൃതികളാണ്. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇറെഗുലർ വെർബ് എന്ന് വിളിക്കുന്നത്, നോട്ടി വെർബ് എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് റെഗുലർ വെർബ് എന്താണ്, ഇറെഗുലർ വെർബ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോട്ടി വെർബ് തന്നെയാണ് ഇറെഗുലർ വെർബ്. സോ ഇനി ആരെങ്കിലും റെഗുലർ വെർബ് എന്താണ്, ഇറെഗുലർ വെർബ് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ മടിക്കേണ്ട, അത് നോട്ടി വെർബാണ്. അതായത് ഇ ഡി അല്ലാതെ, ഇ ഡി കൂട്ടിയാൽ പാസ്റ്റ് ടെൻസ് ആവില്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവില്ല. അവർക്ക് അവരുടേതായ ഒരു രീതി ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഇറെഗുലർ വെർബ് അഥവാ നോട്ടി വെർബ് എന്ന് വിളിക്കുക.